വനിതകൾക്കായി പ്ലസ് മിനി ഡീലർ നൽകുന്നു സ്വന്തം സ്വന്തം നാട്ടിൽ ബിസിനസ് തുടങ്ങാം ഇപ്പോൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ നിയമന വിവാദത്തിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങളെ പ്രതിഷേധങ്ങളെ അത് ും യൂത്ത് അവിടെ സമരപ്പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവർ ഇപ്പോൾ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊന്നും യഥാർത്ഥത്തിലുള്ളവരല്ല ഇതൊരു പൊളിറ്റിക്കലി ഇൻസ്റ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സമരമാണ് എന്നതാണ് സർക്കാരിന്റെ നിലപാട് ആക്ഷേപം ഇവിടെ സി പി ഐ എം പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാറും പറഞ്ഞത് എന്തിനാണ് ഈ ഒളിയുദ്ധം നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സാഹചര്യത്തിൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിനെ ആളിക്കത്തിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക അതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ സമരത്തിലൂടെ ചെയ്യുന്നതെന്നാണ് ഈ സമരത്തിന്റെ ഭാവി എന്താകും ഒരിക്കലും അനിൽകുമാർ പറഞ്ഞതുപോലെയല്ല അനിൽകുമാറും ഇ പി ജയരാജനും അടക്കമുള്ള മന്ത്രിമാർ പലരും സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു സമരത്തിൻ്റെ സാഹചര്യം ഉണ്ടായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സമരമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളുടെ എത്രയോ നേതാക്കളുടെ മക്കളടക്കം ഈ സമരത്തിലുണ്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരാം എത്രയോ പേർ ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ രാഷ്ട്രീയമുള്ളവർ എല്ലാ പാർട്ടിയിലും പെട്ടവർ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു എന്താ അതിൻ്റെ കാരണം അതിനൊരു കാരണമുണ്ട് കാരണം നോക്കൂ ഒരു കാലഘട്ടത്തിലെ പോരാളികളായി നിഷേധികളായി തൊഴിലില്ലായ്മയ്ക്കതിനെ രൂക്ഷമായി സമരം ചെയ്ത് മുദ്രാവാക്യം മുഴക്കി അവർ അധികാരത്തിലേക്ക് വരുമ്പോൾ അത്തരം ആളുകളുടെ മക്കളും മരുമക്കളും ഭാര്യമാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം ഓരോ സ്ഥാനത്തേക്കും അനർഹമായ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പറ്റുകയാണ് ഇവിടെ ഏത് നേതാവിൻ്റെ ബന്ധുക്കളാണ് ഇന്ന് തൊഴിലില്ലാത്തവരായിട്ടുള്ളത് ഡി വൈ എഫ് ഐ നേതാവിൻ്റെ ഏതെങ്കിലും നേതാവിൻ്റെ ഉണ്ടോ ഷംഷീറിൻ്റെ ഉണ്ടോ റിയാസിൻ്റെ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ റഹീമിൻ്റെതുണ്ടോ ഇങ്ങനെ എത്രയോ നേതാക്കളെ എടുക്കുക ഡി വൈ എഫ് ഐ ഭാരവാഹികൾ ഇവരുടെയൊക്കെ ഭാര്യമാർ അല്ലേ മക്കൾ അല്ലേ ബന്ധുക്കൾ മുതിർന്ന മുൻ മന്ത്രിമാരുടെ അടക്കം ഇപ്പോഴിരിക്കുന്ന മുതിർന്ന നേതാക്കളുടെ അടക്കം ഞാൻ പേര് പറയാണെങ്കിൽ നൂറ് ഓളം പേരുകൾ പറയാമായിരിക്കും നൂറോളം പിന്നെ മന്ത്രി ആയിരുന്നയാളുടെ ബന്ധുക്കളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചറും മുമ്പ് സ്വന്തം മരുമകളെ കുക്കായി നിയമിച്ചതാണ് അതുൾപ്പെടെ നിരവധി നിരവധി നിയമവിഹിത നിയമനങ്ങൾ മാത്രവുമല്ല റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ അവടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോഴും നടക്കാതിരുന്നു അവർ ആത്മഹത്യ ചെയ്ത ചരിത്ര കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായില്ലേ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഈ അടുത്ത കാലത്തല്ലേ കണ്ണിൽ പൊടിയിടാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതും അവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലായോ അവരുടെ മനസ്സിനെ സ്വാതന്ത്ര്യം ശ്രേഷ് കുറിപ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയും ഇപ്പോൾ സർക്കാർ നൽകുന്ന ഒരു അല്ല സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം ഉണ്ടല്ലോ ഈ പട്ടികയിൽ പെടുന്നത് ഈ പട്ടികയുടെ കാലാവധി തീർന്നിരിക്കുന്ന പട്ടികയാണ് അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട യുവാക്കളാണ് ഇപ്പോൾ തെരുവിലുള്ളതെന്ന് ഈ വിശദീകരണവുമായിട്ടായിരിക്കലോ സർക്കാർ ഈ സമരത്തെ നേരിടാൻ പോകുന്നത് ഇതിനെ എങ്ങനെ മറികടക്കും അത് തെറ്റാണ് കരാർ നിയമനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയൊരു കാലഘട്ടമാണ് ഈ കേരളത്തിൽ പിണറായി വിജയന്റെ അഞ്ച് വർഷക്കാലം കരാർ നിയമനമുള്ള കയർ കയർഫെഡിൽ നിയമിച്ച ആളുകൾക്ക് സർവീസ് ബുക്ക് തുറന്നു അതിൻ്റെ പേരിൽ ഒരു കുറി വന്നിരിക്കുകയാണ് സർവീസ് ബുക്ക് കരാർ നിയമനത്തിൽ നിയമിക്കപ്പെട്ടവർക്ക് എങ്ങനെ തുറക്കാൻ പറ്റും ഇതുപോലെ എത്രയോ കാര്യങ്ങൾ വേണ്ട സി പി ഐയെ ബോധ്യപ്പെടുത്താനായോ കാനൻ രാജേന്ദ്രൻ എന്താണ് പറയുന്നത് മീറ്റിങ്ങിനകത്ത് പോലെ പറയും സി പി ഐ എന്താ പറയുന്നത് ഇത് അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കിയത് ഒരു രാഷ്ട്രീയ സമരമാണോ ഇത് മാത്രമല്ല നോക്കൂ സരിത കഴിഞ്ഞ തവണ സരിതയെയും പൊക്കി പിടിച്ചുകൊണ്ട് സരിതയെയും കൊണ്ടുവന്ന് കഴിഞ്ഞ ഗവൺമെന്റിനെ ആക്ഷേപിച്ചവർ ഇന്ന് എന്താ സരിത കണുത്തുന്ന കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന പിണറായി സർക്കാരിനെയല്ലേ കാണുക സരിത പറയുക എന്നെ അവർക്ക് പേടിയാണ് അതുകൊണ്ട് ഇതെല്ലാം നടക്കും ഞാൻ പിൻവാതിൽ നിയമനത്തിന്റെ ഏജന്റാണ് ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ട ഏജന്റാണ് ഞാൻ ലക്ഷങ്ങൾ വാങ്ങുന്നു സി പി ഐയുടെ ഒരു നേതാവും ആ കേസിൽ പ്രതിയാണ് ഗവൺമെന്റ് കേസെടുത്തോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചോ ഇതാ ഇന്ന് ഡി ഐ ജി പറയുന്നു അതിൽ വസ്തുതകളുണ്ട് തെളിവുകളുണ്ട് ഇത് പോലീസ് പരിശോധിച്ചിട്ടില്ല എങ്ങനെയുണ്ട് ഇത് ജനങ്ങൾ യുവജനങ്ങൾ കാണുകയില്ലേ എന്തിനാ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തും അതിനെ തുടർന്നായ സംഭവവികാശങ്ങളും അതിൽപ്പെട്ട എസ് എഫ് ഐ നേതാക്കൾ കോപ്പി അടിച്ചതും പി എസ് സി അതുമായി ബന്ധപ്പെട്ട സി പി ഒ റാങ്ക് ലിസ്റ്റ് മരവിപ്പിക്കുന്ന ഘട്ടത്തിലെ കാര്യങ്ങൾ പോയില്ലേ അപ്പോൾ ഇതൊക്കെ റാങ്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ അവരുടെ മനസ്സിനെ എത്രമാത്രം രോക്ഷത്തിലേക്ക് കണ്ടെത്തിക്കും അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അഡ്വൈസ് ലിസ്റ്റ് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടില്ല ആളുകൾക്ക് പോലും ജോലി കിട്ടിയില്ല ആറു മാസത്തിനുള്ളിൽ കിട്ടിയില്ല അവര് വലിയ പ്രതിഷേധത്തിലാണ് ഇതിന് ആരും മറുപടി പറഞ്ഞു അപ്പോ ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തടിതപ്പി കുറെ പോയി പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും വന്നില്ല സമരക്കാർക്ക് അവരെ തടിപ്പിക്കുന്നതോ അവരെ തൃപ്തിപ്പെടുത്തുന്നതോ ആയിരുന്നില്ല മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയുന്നില്ല ഒരു ചർച്ചയ്ക്ക് വരാൻ കഴിയുന്നില്ല അങ്ങനെ പോകുന്നു ഇത് അതിശക്തമായ പ്രതിഷേധം മാളിക്കത്തികയാണ് അവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ ഈ സമരത്തെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും അത് ഭരണകക്ഷിയിൽപ്പെട്ടവരുണ്ട് പ്രതിപക്ഷത്തുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് മറുപടി പറയാനുണ്ടോ ആറ് മാസം ആയിട്ട് നിയമനം കിട്ടാത്ത ഏത് ഏത് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഏത് ലിസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അഡ്വൈസ് കൊടുത്തിട്ട് ആറുമാസമായിട്ട് ജോലിക്ക് കയറിയിട്ടില്ല ഏത് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ കൃത്യമായി ചോദിച്ചു കേരളത്തിൽ ഇപ്പോൾ നാലായിരത്തി പന്ത്രണ്ട് റാങ്ക് ലിസ്റ്റുണ്ട് യു ഡി എഫിനേക്കാൾ കൂടുതലാണോ കുറവാണോ നിയമനം യു ഡി എഫിനെക്കാൾ കുറവാണോ കാലത്ത് ഈ ലിസ്റ്റിലുള്ള മുഴുവൻ കുട്ടികൾക്കും യു ഡി എഫ് നിയമനം കൊടുക്കുമോ ഇത്തരം ചോദ്യത്തിനൊന്നും ഉത്തരം പറയാതെ കാടും പടലും തട്ടി എന്തേലും വർത്താനം പറയേണ്ടത് ദയവായി ഫാക്സിലേക്ക് വരൂ നമുക്ക് കുട്ടികളെ കുറിച്ചാണ് ആത്മാർത്ഥിച്ചതെങ്കിൽ ആ കുട്ടികൾക്ക് നാളെ മേൽഗതി ഉണ്ടാകുന്ന കാര്യം പറയും രാഷ്ട്രീയം നമുക്ക് കളിക്കാം അത് നമുക്ക് തെരഞ്ഞെടുപ്പ് പറയാം ചോദ്യം അതായത് യു എസ് റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ പേരെയും നിയമിച്ചിട്ട് ലിസ്റ്റ് അവസാനിക്കുള്ളൂ

അവർ ഈ സമരം പോയേനെ അവരെ നിങ്ങൾ അസത്യം പറയുകയാണ് നിങ്ങളുടെ കണക്കുകൾ തെറ്റാണ് സമരമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ എന്ന സർക്കാർ നിലപാടിൽ സമരം അവസാനിപ്പിക്കപ്പെടുമോ ഈ ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം നമ്പർ ഇലക്ഷൻ